കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മാളികപ്പുറം എന്നുള്ള സിനിമ ഒ ടി ടിയിൽ വന്നപ്പോൾ കണ്ടത്. അതെ, ഒരുപാട് വിവാദങ്ങളും ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം ഇതൊക്കെ ഇങ്ങനെ തിയേറ്ററിൽ ഇറങ്ങി, അതിൻ്റെ റിവ്യൂസ് വന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇപ്പോഴാണ് കാണാനുള്ള ഒരു അവസരം കിട്ടിയത്. കുറേ വിവാദങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം ഉണ്ടായ ഒരു തോന്നൽ. അതാണ് അതിൻ്റെ ഹൈപ്പ് എന്ന് പറയുന്ന സംഭവം. അതായത് വെറുതെ അത് തോന്നിപ്പിക്കണല്ലോ, മനസ്സിലാണ്ടോ? അങ്ങനെയാണ് ആൾക്കാർ പോയി സിനിമ കാണുന്നത്. അതൊരു ശരിയാണ്, കാരണം ആ ഒരു വിവാദം ഈ സിനിമയ്ക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ 100 കോടി ക്ലബിലെത്തി. ഇപ്പോഴും ഒ ടി ടിയിൽ റിലീസായതിന് ശേഷവും തിയേറ്ററിലൊക്കെ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയായിട്ട് പോകുന്നതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ അത് തന്നെയാണ്, വിവാദം. വിവാദം അതിന് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇതൊക്കെ ഒരു പ്ലാൻഡ് ആയിട്ടാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നുന്നുണ്ട്. ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടാ. എന്തൊക്കെയാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴുള്ള ആ ഒരു തോന്നലിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? സിനിമ ഓവറോൾ എന്ന് പറഞ്ഞാൽ കണ്ടിരിക്കാം, എനിക്കൊക്കെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ആവറേജ് പടം കണ്ടിരിക്കാം. എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് പെട്ടെന്ന് വന്നത് എന്താ വെച്ചാൽ, നന്ദനം സിനിമയിലെ അതേപോലത്തെ ഒരു ഒരു ഡിവോഷണലായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് നമുക്ക് ഫീൽ ചെയ്തത് അത് കണ്ടിട്ട്. അതായത് അതിലൊരു പെൺകുട്ടിയാണ്, ഇതിലൊരു പെൺകുട്ടിയാണ്, ഇത് ചെറിയ കുട്ടിയാണ് ആ ഒരു വ്യത്യാസമുള്ളൂ. നന്ദനം അതുപോലെ തന്നെ വേറെയും പല സിനിമകളും ആ ഒരു ടച്ചിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഈ അടുത്തൊന്നും ഇങ്ങനെ ഒരു എന്താ പറയുക, ഭക്തി ഒരു കൺസെപ്റ്റ് ആക്കിയിട്ടുള്ള സിനിമകളൊന്നും റിലീസായിട്ടില്ല. ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പൊളിറ്റിക്കലി എല്ലാവരും വേറെ മാറി ചിന്തിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു സിനിമ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ അഗേൻസ്റ്റായിട്ട് അധികം കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ ഒരു ആവശ്യമില്ലാത്തതായിരുന്നു. ഈ ഒരു സിനിമ എന്ന് പറഞ്ഞൊരു സാധാരണ ഒരു സിനിമ അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഇതിനെ അധികം എന്താ വർഗീയവൽക്കരിക്കുമ്പോൾ യാതൊരു കാര്യമില്ലാത്തൊരു സിനിമയാണ്. സിമ്പിളായിട്ടൊരു സിനിമയാണ്, ആക്ച്വലി സാധാരണ സിനിമ. ഇപ്പം നന്ദനൊക്കെ കണ്ടിട്ട് ആൾക്കാർ അവർ എൻജോയ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അതുപോലെയൊക്കെ തന്നെ ഇതൊരു സിനിമയാണ്. അപ്പൊ അതിനകത്ത് ഉണ്ണിയപോ തന്നെ എന്ന് പറയുന്ന വ്യക്തി പുള്ളിയുടേതായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് അതിനകത്ത് പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പൊ അത് വേണ്ടവർക്ക് ആ രീതിയിൽ എടുക്കാം, അതല്ലാത്തവർക്ക് വേണ്ടിയിട്ടൊരു കൊമേഴ്ഷ്യൽ സിനിമ എന്നുള്ള രീതിയിലാണ് ഈ സിനിമ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. പാട്ട് അതുപോലെ തന്നെ നല്ലൊരു കിടിലും ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേയധികം ഇമോഷണൽ സീനുകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് എല്ലാതരം ഓഡിയൻസിനെയും തൃപ്തിപ്പെടുത്താവുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷെ എങ്കിലും ഈ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു ഗംഭീര പടമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. 100 കോടിയിലേക്ക് കടക്കാനുള്ള സിനിമ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ആക്ച്വലി. പക്ഷെ 100 കോടിയിലേക്ക് കടക്കാനുള്ള കാരണം ഇതാണ്, വിവാദമാണ്. വിവാദം മാത്രമല്ല ഈ ഒരു സിനിമ എന്ന് പറയുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ അടുത്ത് ഇറങ്ങിയിട്ടുള്ള എന്താ പറയുക, ഫാമിലി ഡ്രാമ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലുള്ള ആ ഒരു ജോണറിലുള്ള സിനിമകളിൽ ഈ അടുത്തൊന്നും ഇങ്ങനെ ഫാമിലിനെ തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമ ഈ അടുത്തൊന്നും ഇറങ്ങിയിട്ടില്ല. മാളികപ്പുറം എന്നുള്ള സിനിമയിലേക്ക് വരുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ഒരു പണ്ടൊക്കെ നമ്മൾ കണ്ടിരുന്ന, അതായത് ഈ ജഗദീഷും സിദ്ദിഖും ഒക്കെ ഫാമിലി സിനിമകളൊക്കെ ഉണ്ടായിരുന്നു, ആ ഒരു ടച്ചിലുള്ള ഒരു സിനിമ. അതായത് നമ്മുടെ ശ്രീനിവാസിന്റെ പടം അതൊക്കെ എത്ര എത്ര രസമായിട്ടാണ് എല്ലാവരും എൻജോയ് ചെയ്തത്. അതായത് അതിലൊരു വർഗീയത അങ്ങനത്തെ എല്ലാം ഉണ്ട്. എല്ലാ പാർട്ടി പറഞ്ഞ സാധനം ഉണ്ട്. ആ പാർട്ടി മാറിയിട്ടാണ് പിന്നെ പോണത്. അത് ആ ടൈമിൽ അത്രയും നമ്മൾ എൻജോയ് ചെയ്ത സിനിമകളിലോ ഒന്നാണ് അത്. അതുപോലെ തന്നെ അങ്ങനത്തെ ഫാമിലി ഓഡിയൻസിന് തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ സിനിമയ്ക്കകത്തുണ്ട്. അവര് ഇറങ്ങിയിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അത് അതുള്ള കാര്യം തന്നെയാണ്, അതൊരു ഫാക്റ്റാണ്. നമ്മളെ സമ്മതിച്ചു കൊടുത്ത അവരെന്നെയാണ് വിജയിപ്പിച്ചത്. പിന്നെ ചാനലും ഉണ്ട്, അതിൽ തന്നെയും പാട്ട് ചാനലുണ്ട്. ചാനലിൽ ഇത്രയും ചർച്ചകൾ ഇങ്ങനെ നടക്കണല്ലേ. മിക്ക വീട്ടുകളിൽ ഈ അച്ഛന്മാരൊക്കെ ഈ ന്യൂസ് വെച്ച് ചർച്ചയാണ്. ചർച്ചയില് ഇതാണോ വരുന്നത്. അപ്പൊ ആൾക്കാർ ഇത് എത്ര വലിയ സംഭവം നമ്മൾ കാണുള്ളൂ എന്ന രീതിയിലാണ് ആൾക്കാർ. യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലുള്ള പ്രൊമോഷനൊന്നും ഈ സാധാരണ വീട്ടിലുള്ള ആൾക്കാരൊന്നും കാണാൻ സാധ്യതയില്ല. പകരം ന്യൂസ് ചാനലിനൊക്കെ വന്നപ്പോഴാണ് ഇത് ഒരു ടോക്കായത്. അതുപോലെ തന്നെ ഭയങ്കര ന്യൂസ് വാല്യൂ ഒക്കെ വന്ന സ്ഥിതിക്ക് അത് ഭയങ്കരമായിട്ട് പ്രൊമോഷൻ അത് കിട്ടി, ഫ്രീ ആയിട്ടുള്ള പ്രൊമോഷൻ കിട്ടി. അങ്ങനെ ഈ സിനിമ കയറി കൊളുത്തി. അത് മാത്രമല്ല ഈ സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഫാമിലി ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താവുന്ന എല്ലാ സംഭവങ്ങളും അതിനകത്ത്. ആ ഒരു ഫസ്റ്റ് ഹാഫിനകത്ത് പറയുന്ന ആ ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കണക്ട് ആകുന്നു. ഭയങ്കരമായിട്ട് ഇമോഷണലി നമുക്ക് ഇമോഷണലി അടിപൊളിയുണ്ട് സിനിമ. അതായത് ഫസ്റ്റ് ഹാഫിലത്തെ പോർഷൻസ് അതിൽ ആ ഒരു സൈജു കുറുപ്പിന്റെ ആ ഒരു ഫാമിലിയിൽ വരുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ആ കുട്ടിയുടെ കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ്. നമുക്ക് നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റും. അതുപോലെ ആ ഒരു ആൺകുട്ടി പീയൂഷ് എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ ചെറിയ ചെറിയ കൗണ്ടറുകൾ, അതായത് നമുക്ക് വലിയ കോമഡി എന്നല്ല, ഈ ഒരു സിനിമയിൽ അത്യാവശ്യം
കോമഡി കോമഡി പറയുന്ന ആൾക്കാരെ ഈ രണ്ട് കുട്ടികളാണ്. അല്ലാതെ വലിയവരൊന്നും കോമഡി അധികം പറഞ്ഞിട്ട് ചടാക്കണില്ല ആക്ച്വലി. അത് എന്റെ സത്യം. പക്ഷെ പിന്നെ ഈ കല്ലു എന്ന് പറയുന്ന പെൺകുട്ടി ഭയങ്കരമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യില്ല കേട്ടോ. കിടിലും അത് മൊത്തം ഫൈജു കുറുപ്പും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറയുന്നത് രമേഷ് പിഷാരൻ ഒരു ചളിയില്ലാത്ത ഒരു കാലിൻ്റെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ സാധാരണ ഉള്ള ഒരു നോർമൽ ക്യാരക്ടർ എന്നൊക്കെ വിട്ട് മാറിയിട്ട് സീരീസ് കുറച്ചും കൂടി ഒരു സീരീസ്. പക്ഷെ അത് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അത് കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. അത് വിടാതിരിക്കാൻ പുള്ളിക്ക് പറ്റില്ല. ഫസ്റ്റ് ഹാഫിൽ നല്ല രസമായിട്ട് ചെയ്യുന്നുണ്ട് സീരീസ് തന്നെ. അതുപോലെ തന്നെ സൈജു കുറുപ്പിന്റെ ഭാര്യയായിട്ട് വന്നിട്ട് ആ ഒരു ആക്ട്രസിംഗ് കാര്യം അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പെർഫോമൻസ് വൈസ് ഒക്കെ നോക്കുന്ന സമയത്ത് കുറച്ചൊക്കെ നല്ല രീതിയിൽ കണ്ടിരിക്കാവുന്ന പെർഫോമൻസ് തന്നെയാണ്. പിന്നെ ഉണ്ണി മുകുന്ദൻ എല്ലാവരും പറഞ്ഞു കേട്ടിരുന്ന കാര്യമാണ്. അതായത് ഉണ്ണി മുകുന്ദൻ ഗംഭീരമായിട്ട് സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നാൻ ഈ ഫൈറ്റ് ആയിരിക്കും എതിരെ ഏറ്റവും വലിയ പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നി. ഏറ്റവും വലിയത് കേട്ടോ, എനിക്ക് വേറൊരു പെർഫോമൻസ് ആയിട്ട് തോന്നിയിട്ടില്ല. അധികം വലിയ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടെന്നുള്ളത്. പിന്നെ ആ ഒരു ക്യാരക്ടറിന് പറ്റിയ ഒരു വേഷമാണ്, അതുകൊണ്ടാണ് നമുക്കത് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അത് മാത്രമല്ല, ഈ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന പുള്ളിയുടെ ഇതിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് മറ്റേ മേപ്പടി എന്നുള്ളത്. അത് മൊത്തത്തിൽ ഈ ഒരു സിനിമയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പെർഫോമൻസ് ആണെങ്കിലും മേപ്പടി എന്നാണ് എനിക്ക് കുറച്ചും കൂടി ഒരു നല്ല രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഈ പറയുന്ന എന്താ പറയുക ഹൈപ്പിനുള്ളതും അതുപോലെ തന്നെ വിവാദമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് സിനിമകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ വില്ലനൊക്കെ വെറും ശോകമായിരുന്നു, വെട്ട ശോകം. വെറുതെ ഒരു പേരിന് വില്ല എന്ന് പറയില്ലേ, അപ്പൊ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്ട് ഉണ്ടാവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരാളെ എങ്ങനെയും ഒപ്പിക്കുക, അത് അതിനനുസരിച്ചിട്ടുള്ള ബോഡിയുള്ള ഒരുത്തൻ അത് എന്ന രീതിയിൽ ആളും അത് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്നെ അറിയാൻ പോയി എന്താ വേണ്ടതെന്നുള്ളത്. മൊത്തത്തിൽ ഇങ്ങനെ കണ്ടിട്ട് ആവുന്ന ഒരു സിനിമ എന്നല്ലാതെ അതിൽ കൂടുതലൊന്നും ഈ ഒരു സിനിമയായിട്ട് തോന്നിയിട്ടില്ല. ഒരു എന്താ പറയാ അതിലത്തെ പൊളിറ്റിക്സും കാര്യങ്ങളൊന്നും നോക്കണ്ട യാതൊരു കേസും ഇല്ല. ജസ്റ്റ് ഒരു സിനിമ ആവറേജ് പോയി ഫാമിലി ആയിട്ട് പോയിട്ട് കണ്ട് എൻജോയ് ചെയ്യാം. ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ കയറുന്നപ്പോ കുറച്ച് വലിച്ചു നീട്ടി. പിന്നെ പാട്ടുകളുണ്ട്, അതൊക്കെ പാട്ടുകളുടെ കാര്യം പറയുമ്പോ അതും ഫസ്റ്റ് ഹാഫിൽ വരുന്ന പാട്ടുകളും കുറച്ച് രസം രസം മെലഡി വരുന്ന കുറച്ച് തന്നെ ഉണ്ട്, അതൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ ആ ഒരു പേട്ടതുള്ളുന്ന ഒരു സോങ് ഉണ്ട്, അത് വന്നപ്പോ വീണ്ടും കയ്യിൽ ഡാൻസ് വേറെ വഴിക്കും പാട്ട് വേറെ വഴിക്കും അങ്ങനെ ഒരു സംഭവമായിരുന്നു. ഇതിലത്തെ മ്യൂസിക് അടിപ്പാട്ട് തന്നെ എന്ന് പറയുന്നത്. പിന്നെ വിഷ്വല് കുഴപ്പമില്ല, തിരക്കില്ല. എനിക്ക് ആ കാട്ടിലത്തെ സീനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വലിയ കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വിഷ്വല് തിരക്കില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫൈറ്റും കുഴപ്പമില്ലാത്ത സംഭവമായിട്ട്. പക്ഷെ അതിനകത്ത് ആ കുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ കാണിക്കുന്ന കുറച്ച് സംഭവങ്ങൾ കൂടി വന്നപ്പോ എന്തോ ഒരു കടികടി പോലെ ഫീൽ ചെയ്ത്. ആറാറിൽ മറ്റോ വന്ന പോലെ ശരി. ആറാറിന് മറ്റേ 750 ജാതി വരുവല്ലേ, ഫൈറ്റ് പുരിമുരുകൻ സ്റ്റൈലിനൊക്കെ കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ അവര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ എങ്ങോട്ടോ, പക്ഷെ ഇങ്ങനത്തെ ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ ഒരു സമയത്ത് ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഒരു മൂവി ഇറക്കാൻ ഒരു ധൈര്യം വേണം. അതെ, ആൾക്കാർ കാണുമല്ലയോ എന്നറിയില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം ഒരു ഇഷ്യൂ നടന്നു കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഒരു പേരിലൊക്കെയാണ് ഒരു സിനിമ ഇറങ്ങുന്നത്. ശബരിമല ഇഷ്യൂ കഴിഞ്ഞിട്ട് ഒരു ബിസിനസ് ആർക്കും ഇത് കണ്ടു നിന്നൊരു പൊട്ടമ്മ. ഇത് വിവാദം ഉണ്ടാക്കിയ ആൾക്കും വിവാദം ഉണ്ടായ ആൾക്കും അതുപോലെ തന്നെ തെരുവ് കേട്ടവനും തെരുവ് വിളിച്ചവനും ഒക്കെ ലാഭം തന്നെ. ഉപകാരം ഉണ്ടായിട്ടുള്ളോ? അല്ലാതെ നഷ്ടം ഉണ്ടായിട്ടില്ല, എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. ഈ കണ്ടു നിന്നവരാണ് എന്തപ്പുണ്ടായി ആരപ്പോ പണം പിടിച്ച എന്ന രീതിയിൽ ഇതിലൊന്നും പെടാത്ത ആൾക്കാരാണ് ഇതിനകത്ത് പെട്ടുപോയെന്ന് സത്യം പറയും. ഞങ്ങളടക്കം. അപ്പൊ അങ്ങനെ ഇത് തിയേറ്ററിൽ നിന്ന് കാണണമെന്നൊക്കെ വിചാരിച്ചൊരു സിനിമയായിരുന്നു. പിന്നെ അത് സാഹചര്യം കിട്ടിയില്ല. നന്നായി നന്നായിരുന്നു. അപ്പോൾ അത്രയൊക്കെയായിരുന്നു ഈ ഒരു സിനിമയെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഏകദേശം എല്ലാവരും കണ്ട് കഴിഞ്ഞ ഒരു സിനിമയായിരിക്കാനാണ് സാധ്യത. ബോഡി ക്ലബിലൊക്കെ കയറി സിനിമയ്ക്കുന്നത് കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവർക്കും സ്റ്റേ ട്യൂൺഡ് ടു ഹൈപ്സ് മീഡിയ.